ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാം ക്ലാസ്സിൻ്റെ മലയാള ക്ലാസ്സിലേക്ക് കേരള പാടാവലി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് എല്ലാവർക്കും നാളെ എന്താണ് ഓണം എക്സാം മലയാളം എക്സാം ആണ് അപ്പോൾ അതിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കി വയ്ക്കാം പടണി പടയണിയുടെ പിന്നിലുള്ള ഐതിഹ്യം എന്ത് എന്താണ് പടയണിയുടെ പിന്നിലുള്ള ഐതിഹ്യം എന്ത് നോക്കി വയ്ക്കാം ധാനികഗ്രഹത്തിനു ശേഷം കലി കലിശമിക്കാതിരിക്കുന്ന കാളിയെ ശാന്തയാക്കാനായി പരമശിവന്റെ ഭൂതഗണങ്ങളും വാദ്യമേളങ്ങളും തുള്ളലുകളും ഹാസ്യ സംവാദങ്ങളും നടത്തിയത് കാളി ശാന്തയായതോടെ നാശത്തിൻ്റെ നടുക്കൽ നീങ്ങി സമൂഹത്തിൽ നന്മയുടെ പ്രകാശം പരന്നു കാലക്രമത്തിൽ നന്മ കൊതിച്ച നാട്ടുകൂട്ടങ്ങൾ പച്ച പച്ചത്തപ്പു കൊട്ടി ദേവിയെ വിളിച്ചിറക്കി കോലം കെട്ടി നൃത്തമാടി എന്നാണ് ചരിത്രം അങ്ങനെ കരനാഥന്മാരുടെ തണലിൽ പടയണി ഒരു അനുഷ്ഠാന കലാരൂപമായി മാറി കാളി പ്രീതിക്കു വേണ്ടി നടത്തുന്ന ഒരു കലാരൂപമാണ് പടയണിയെങ്കിലും ആദ്യന്തികമായി അതിൻ്റെ ലക്ഷ്യം സമൂഹ നന്മയാണ് ഇരുട്ടിൻ്റെ പ്രതി പ്രതിക കാളികള കാളികളിക ളുന്നവളാണ് ഇരുട്ടിൻ്റെ മേൽ ഉറപ്പിക്കുന്ന വെളിച്ചമാണ് പടയണിയുടെ ആന്തരിക ചൈതന്യം ഓക്കെ അപ്പോൾ കൂട്ടുകാരെ ഇത് നോക്കിയിട്ട് പഠിച്ചിട്ട് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ പടണി പടയണിയുടെ വേഷപ്പകർച്ച പ്രകൃതിയോടിണങ്ങുന്നതാണ് എങ്ങനെ അപ്പോൾ നോക്കി നോക്കാം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് പടയണിയുടെ വേഷവിധാനങ്ങളും ചമയങ്ങളും ും അനുബന്ധ വസ്തുക്കളും തയ്യാറാക്കുന്നത് കവുങ്ങിൻ പാളിയിലാണ് കോലങ്ങൾ വരയുന്നത് പാളയിൽ തന്നെയുള്ള വെള്ള പച്ച എന്നീ നിറങ്ങൾ കൂടാതെ മഞ്ഞ ചുവപ്പ് എന്നീ വർണ്ണങ്ങളും കോലം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നു കൃത്രിമ കൃത്രിമമായ വസ്തുക്കൾ ഉപയോഗിക്കാതെ തികച്ചും പ്രകൃതിദത്തമായ രീതിയിലാണ് ഈ ചായ ഈ ചായങ്ങൾ തയ്യാറാക്കുന്നത് കരുത്തോ കരുത്തോ കുരുത്തോരയാണ് തോരണങ്ങൾക്കും മറ്റു അലങ്കാരങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഇങ്ങനെ എല്ലാ രീതിയിലും പ്രകൃതിയോട് ഏറെ ഇണങ്ങി നിൽക്കുന്ന കലാരൂപമാണ് പടയണി എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഓക്കെ അപ്പൊ പടയണിയെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഈ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ വേണം കൂട്ടുകാര് എഴുതാനായിട്ട് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം കേരളത്തിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ചെറുകുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ എന്താണ് കേരളത്തിൽ ഒരുപാട് നാടൻ കലാരൂപങ്ങളുണ്ട് അപ്പം അതിൽ ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയുന്ന ഏതെങ്കിലും കലാരൂപത്തെക്കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക മുടിയേറ്റ് തിരുവിതാംകൂറിലും കൊച്ചിയിലും പ്രചാരത്തിലുള്ള കലയാണിത് ഭദ്രകാളിയും ദാരികൻ എന്ന അസുരനും തമ്മിലുള്ള യുദ്ധത്തെ ആധാരമാക്കി ആരാധനയുടെ ഭാഗമായി നടത്തുന്ന ഒരു പ്രകൃ പ്രാകൃത നാടകമാണിത് ചിലയിടങ്ങളിൽ മുടിയെടുപ്പ് എന്നും ഈ കലാരൂപത്തിന് പേര് പറയുന്നു വീക്ക് ചെണ്ട ഉരുട്ട് ചെണ്ട ഇലത്താളം ചെങ്ങി എന്നിവയാണ് വാദ്യങ്ങൾ ഭദ്രകാളിയുടെ കളം വരച്ച് താരപ്പൊലിയും തിരിയും കഴിഞ്ഞ് കളം മായ്ച്ച ശേഷമാണ് മുടിയേറ്റ് ആരംഭിക്കുന്നത് കാളിക്ക് മുഖത്ത് അരിമാവും ചുണ്ണാവും ചേർത്ത് ചുട്ടികുത്തുന്നു വസൂരിക്കലയുടെ സങ്കല്പമാണ് ആ പുള്ളികൾക്ക് കുരുത്തോല കൊണ്ട് അലങ്കരിച്ച മുടി ആണിയും വ വരിക്കപ്ലാവിൻ്റെ കാതൽ വൃത്താകൃതിയിൽ മുറിച്ചെടുത്ത് അതിൽ സിംഹ സിംഹ സിംഹഗജരജകുണ്ടലങ്ങൾ നാഗപത്തികൾ എന്നിവ കൊത്തിയാണ് മുടിയുണ്ടാക്കുന്നത് ചുവന്ന പട്ട് പീലി മുത്ത് എന്നിവ മുടിയുടെ അലങ്കാരത്തിനുപയോഗിക്കുന്നു ദാരിക വേഷത്തിന് ചുട്ടിയും തലയിൽ ചെറിയ കുരുത്തോല മുടിയും ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണെന്ത് നമ്മുടെ മുടിയേറ്റിനെ കുറിച്ചിട്ട് കുറിപ്പ് തയ്യാറാക്കാൻ ഓക്കെ ഇനി അടുത്തതെന്താ ബാബുരാജ് ഉൾപ്പെടെയുള്ളവരുടെ വളർച്ചയിൽ കുഞ്ഞു മുഹമ്മദ്ക്ക് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ആരുടെയെല്ലാം സന്ദർഭങ്ങൾ എന്തെല്ലാം നോക്കി വയ്ക്കാം ബാബുരാജ് കെ ടി മുഹമ്മദ് കെ പി ഉമ്മർ എന്നിവരെ എല്ലാം വളർത്തിയത് കുഞ്ഞു മുഹമ്മദിക്കയാണ് കോഴിക്കോട് പട്ടണത്തിൽ പോലീസ് കോൺസ്റ്റബിളായിരുന്നു അത് അദ്ദേഹം പോലീസ് ലൈനിനടുത്ത റോഡിൽ സ്വന്തം സ്വന്തം ഉദരം തന്നെ തബലയാക്കി പാടുകയായിരുന്നു പന്ത്രണ്ട് വയസ്സുകാരൻ സാബിൻ ബാബുവിനെ അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി തൻ്റെ സഹോദരങ്ങൾക്കൊപ്പം വളർത്തി സംഗീതമടക്കം എല്ലാ കലകളെയും ഒരുപാട് സ്നേഹിച്ചിരുന്ന കുഞ്ഞു മുഹമ്മദിക്ക് കഴിവുള്ളവരെ വളർത്തിയെടുക്കുക എന്നത് തൻ്റെ ഒരു നിയോഗമായി കണ്ടു അദ്ദേഹം ബാബുവിനും അബ്ദുൽ ഖാദറിനും പലയിടത്തും സംഗീത വേദികൾ സംഘടിപ്പിച്ചു കൊടുത്തു അവർക്ക് പ്രചോദനമേകാൻ സ്വന്തം കാശ് കൊടുത്തു മാലകൾ വാങ്ങി കൂട്ടുകാരെ കൊണ്ട് അവരുടെ കഴുത്തിൽ അണിയിച്ചു ഇങ്ങനെ തന്നാൽ ഇങ്ങനെ തന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം അദ്ദേഹം അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ ശ്രമിച്ചു അഞ്ചാമത്തെ ചോദ്യം ആദ്യ നാടകം ആദ്യ സംഗീതം നിയോഗം പോലെ ബാബുരാജിന്റെ നിസ്സഹായ അവസ്ഥ എന്നീ ശീർഷകങ്ങൾ ആ ഭാഗങ്ങൾക്ക് എത്ര മാത്രം യോജിക്കുന്നു ചർച്ച ചെയ്യുക നോക്കി നോക്കാം തെരുവിൽ വയറ്റത്തടിച്ചു പാട്ടുപാടി നടന്നിരുന്ന ഒരു അനാഥ ബാലനിൽ നിന്ന് ലോക പ്രശസ്തനായ ഒരു സംഗീത സംവിധാനൻ സംവിധായകനിലേക്കുള്ള വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളാണ് ഈ ഉപശീർഷകത്തിലൂടെ സൂചിപ്പിക്കുന്നത് ആദ്യ നാടകം ആദ്യ സംഗീതം എന്ന ഉപ എന്ന ഉപശീർഷകത്തിലൂടെ ബാബുരാജിൻ്റെ സംഗീത സംവിധാ സംവിധാന ലോകത്തേക്കുള്ള ആദ്യ ചുവടുവെപ്പിനുള്ള പരിശ്രമമാണ് സൂചിപ്പിക്കുന്നത് ബാബുരാജ് കെ പി ഉമ്മർ കെ ടി മുഹമ്മദ് കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നീ പ്രശസ്തരെയെല്ലാം വളർത്തിയെടുത്ത് കുഞ്ഞു മുഹമ്മദിക്കെയാണ് കഴിവ്

ഇതാണ് നിയോഗം പോലെ ഇതാണ് നിയോഗം പോലെ എന്ന ഉപശീർഷകം കൊണ്ട് അർത്ഥമാക്കുന്നത് കുഞ്ഞു മുഹമ്മദിക്കയുടെ സംരക്ഷണത്തിൽ വളരുമ്പോഴും അഭിനന്ദനങ്ങളും അനുബോധ അനുമോദനങ്ങളും ഏറ്റുവാങ്ങുമ്പോഴും തെരുവിൽ വളർന്നതിൻ്റെ നിസ്സഹായ അവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നു ബാബുരാജിൻ്റെ നിസ്സഹായ അവസ്ഥ എന്ന ഉപശീർഷകം ഈ ഭാഗത്ത് ചേർത്തത് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഇല്ല ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് വേണം കൂട്ടുകാരെന്തു ചെയ്യാന് എക്സാമിനെഴുതാന് അപ്പോൾ പടയണിനെ കുറിച്ചിട്ട് എഴുതി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ പടയണിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പോയിന്റ്സും എല്ലാം കൂടെ ഉൾപ്പെടുത്തി എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് വേണം മലയാളം എക്സാം എഴുതാന് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്